Subtraction using ones complement. Ones complement use ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു വലിയ നമ്പറിൽ നിന്നും ഒരു ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ സാധാരണ ചില സമയത്തൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് സബ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ്. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ സബ്ട്രാക്ട് ചെയ്യാതെ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാമെന്ന്. അവിടെ നമ്മൾ ചെറിയ നമ്പറിൽ, ഇപ്പോൾ നമ്മൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 1000 നിന്നും 11 മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസിങ് വൺസ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ ഇടത് വശത്ത് എന്ത് ചെയ്യണം, 3 0s ഇട്ട് രണ്ടും ഒരേ നമ്പർ ഓഫ് ബിറ്റ്സ് ആക്കുക. അതായത് നമ്മൾ വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ, ഇപ്പോൾ നമ്മൾ 1010 - 11 ആണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ സബ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെൻ്റ് ആണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 1010 ഇട്ട ശേഷം രണ്ടാമത്തെ നമ്പറിൽ രണ്ട് ബിറ്റ്സേ ഉള്ളൂ അല്ലേ, അപ്പോൾ നമ്മളിത് 4 ബിറ്റാക്കാം. 4 ബിറ്റാക്കുക എന്ന് പറഞ്ഞാൽ ഇടത്ത് വശത്ത് 2 0 ഇട്ട് കഴിഞ്ഞാൽ അത് ഈക്വൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആക്കി. ഇനി ഈക്വൽ നമ്പർ ഓഫ് ബിറ്റ്സ് കണ്ടുപിടിച്ച ശേഷം ഇതിനെ നമ്മൾ മുകളിലുള്ള നമ്പറിനെ പറയുന്ന പേരാണ് മിനു എൻഡ് എന്ന് പറയും. MINUEND പിന്നെ നമ്മൾ മിനു എൻഡ് എന്നും താഴത്തെ നമ്പേഴ്സ്, അതായത് ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുന്നതിന് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സബ്ട്രാഹെൻഡ് എന്നും പറയും. ദിസ് ഇസ് മിനു ആൻഡ് ദിസ് ഇസ് സബ്ട്രാഹെൻഡ്. ഇവിടെ 1 ഉണ്ട്, 1010 - 0011 ഇങ്ങനെയാണ് നമ്മൾ മൈനസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം 1010 എഴുതുക, അതിനുശേഷം സബ്ട്രാഹെൻഡ് അതായത് രണ്ടാമത്തെ നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0s 1 ആകുക 1s 0 ആകുക. അപ്പോൾ 0s 1 ആകുക പറഞ്ഞാൽ എന്താണ്, 1s 1 ആക്കുക, 1s 0 ആകുക പറഞ്ഞാൽ 0s 0. അപ്പോൾ ആദ്യം നമ്പർ എഴുതി, നമ്പർ എഴുതിയ ശേഷം ഏത് നമ്പറിനെയാണോ മൈനസ് ചെയ്യുന്ന ആ നമ്പറിനെ നമ്മൾ മുകളിലത്തെ നമ്പറിൻ്റെ അത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ആക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ നമ്പർ അതായത് സബ്ട്രാഹെൻഡിനെ എന്ത് കണ്ടുപിടിക്കുന്നു, വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ച ശേഷം അതിനെ നമ്മൾ മിനുവെൻഡിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. 0 + 0 = 0, ദെൻ 1 0 + 1 = 1 1 + 1 = 0. 0 എടുത്ത ശേഷം നമുക്കപ്പോൾ എന്ത് വന്നു, ഒരു ക്യാരി വന്നു അല്ലേ. സാധാരണ നമ്മൾ ക്യാരി എടുത്ത് ആഴിടാറുണ്ട്, ഇവിടെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുക. ഈ ക്യാരീനെ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കൂടെ നമ്മളങ്ങടെ കൂട്ടും. അപ്പോൾ ആൻസറിൽ വരുന്ന സമയത്ത് 1 1 1 0 ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ അടുത്ത് നമുക്ക് നേരത്തെ ചെയ്തൊരു കണക്ക് നോക്കാം. 1000 - 1 1 - 1 ഇതാണ് നമ്മൾ ചെയ്യാൻ പോണ നമ്പർ എന്ന് വിചാരിക്കുക. അതല്ല ഇവിടെ നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടിനെയും ഈക്വൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആക്കുന്നു. അപ്പോൾ ഇവിടെ 2 ബിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 3 0s കൂടെ എടുത്ത് വശത്ത് ആഡ് ചെയ്ത് നമ്മൾ ഈക്വൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആക്കി. ഇത് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 - 1 ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു, ഈ നമ്പർ ഓഫ് ബിറ്റ്സ് ഈക്വൽ ആക്കിയില്ലേ, അതിനുശേഷം ഇതിനെ അതായത് വൺസ് കോംപ്ലിമെൻറ്റ് അതായത് സബ്ട്രാഹെൻഡിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കും. വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ വൺസ് ആർ കൺവേർട്ടഡ് ടു 0 ആൻഡ് 0s ആർ കൺവേർട്ടഡ് ടു 1. അപ്പോൾ 1000 - 1 1 എന്നുള്ള എന്താ 0 0 അല്ലേ. 0s 1 ആയി 1s 0. ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. 1 0 1 1 1 + 1 = 0 വിത്ത് എ ക്യാരി 1. ആ ക്യാരി നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ഇവിടെ താഴെ ഇറക്കിയിടും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, ആ 0s നമ്മൾ അവിടെ ഇറക്കിയിടില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 0s ആ 1s നമ്മൾ ഇവിടെ ഇട്ട് ആഡ് ചെയ്യുന്നു. സോ 1 + 1 = 0. ഇങ്ങോട്ടേക്ക് പോകുന്നു, 1 1 1 0, അതായത് 1000 ആണ് നമ്മുടെ ആൻസർ. ഇവിടെ നമുക്ക് കിട്ടിയ അതേ ആൻസർ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യും, സബ്ട്രാക്ഷൻ യൂസിങ് ടൂസ് കോംപ്ലിമെൻറ്റ്. ടൂസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഇസ് സബ്ട്രാക്ഷൻ യൂസിങ് ടൂസ് കോംപ്ലിമെൻറ്റ്. ടൂസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു നമ്പറിനെ മറ്റൊരു നമ്പറിൽ നിന്ന് എങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന പഠിക്കാൻ പോകുന്നത്. ഇവിടെയും അതേപോലെ നമുക്ക് സെയിം നമ്പേഴ്സ് തന്നെ എടുക്കാം. 1000 - 1 - 1 ഇതാണ് നമ്മുടെ നമ്പർ എന്ന് വിചാരിക്കുക. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ സബ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ രണ്ടും ഈക്വൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആക്കുന്നു. സോ 1000 - 1 ഈക്വൽ നമ്പർ ഓഫ് ബിറ്റ്സ് പറഞ്ഞാൽ 2 1 കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ 3 0s ഇട്ട് ഈക്വൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആക്കി. നെക്സ്റ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ട്രാഹെൻഡിൻ്റെ
എന്ത് കണ്ടുപിടിക്കുന്നു ടൂസ് കോംപ്ലിമെൻറ്റ് നേരത്തെ വൺസ് ആണ് കണ്ടിരുന്നെങ്കിൽ ഇവിടെ ടൂസ് കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ 0001 ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ആദ്യം വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ച ശേഷം അതിൽ കൂടെ എന്ത് ആഡ് ചെയ്യണം വൺ ആഡ് ചെയ്യുമ്പോഴാണ് ടൂസ് കോംപ്ലിമെൻറ്റ് ആവുന്നത് അപ്പോൾ 0001 വൺസ് കോംപ്ലിമെൻറ്റ് എത്രയാണ് 1100 ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് അല്ലേ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റിങ് ഇതാണ് അപ്പോൾ അതിൽ ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക പ്ലസ് വൺ ആഡ് ചെയ്യുക അപ്പോഴാണ് ടൂസ് കോംപ്ലിമെൻറ്റ് ആവുന്നത് അപ്പോൾ 0001 ആണ് അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് അപ്പോൾ ആദ്യ നമ്പർ നമ്മൾ നമ്പർ എഴുതുന്നു നമ്പർ എഴുതിയ ശേഷം രണ്ടാമത്തെ നമ്പറും മുകളിലത്തെ നമ്പറും നമ്മൾ എന്ത് ചെയ്യുന്നു ഈക്വൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആക്കി ലെഫ്റ്റ് സൈഡിൽ സീറോസ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് സബ്ട്രാക്റ്റ് അതായത് രണ്ടാമത്തെ നമ്പറിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നു ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നു അതായത് വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സീറോകൾ വൺ ആകുകയും വണ്ണുകൾ സീറോ ആക്കുകയും ചെയ്യുന്നു വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ച ശേഷം അതിൽ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു വൺ ആഡ് ചെയ്യുമ്പോഴാണ് ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം ചെയ്യുന്നത് അപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് നമുക്ക് കിട്ടി 1100 ആണ് നമ്മുടെ നമ്പർ 1100 അപ്പോൾ 1100 ആണ് കിട്ടിയത് പിന്നെ നമ്മൾ ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു ആഡ് ചെയ്യുന്നു 1+1=0 1 അപ്പോൾ 1+1=0 0+1=0 വിത്ത് എ ക്യാരി 1 ദെൻ 1+1=0 ഇവിടെ നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള അഡീഷനിൽ ഇഗ്നോറിങ് ദി ക്യാരി ആണ് ഇവിടെ നമുക്ക് 1 കിട്ടില്ലേ ആ ക്യാരി നമ്മൾ എന്ത് ചെയ്യും ഇഗ്നോർ ചെയ്യും അപ്പോൾ നമുക്ക് കിട്ടിയത് നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമുക്കിവിടെ കിട്ടിയില്ല 1100 എന്ന് അതേ ആൻസർ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത് അപ്പോൾ നമ്മൾ ഈ മെത്തേഡിൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം രണ്ട് നമ്പേഴ്സും അതായത് മിനുവെൻ്റിൻ്റെയും സബ്ട്രാഹൻ്റിൻ്റെ നമ്പേഴ്സും ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്താക്കുന്നു സെയിം ആക്കുന്നു അതിനുശേഷം യൂസിങ് ടൂസ് കോംപ്ലിമെൻ്റ് ആണ് സബ്ട്രാക്ഷൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ സബ്ട്രാഹൻ്റിൻ്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ച ശേഷം അതിലേക്ക് വൺ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത് ടൂസ് കോംപ്ലിമെൻ്റ് ആവുന്നത് ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ച ശേഷം നമ്മുടെ മിനുവെൻ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു അത് കൂട്ടുന്നു കൂട്ടിയ ശേഷം ഇൻ കേസ് നമുക്ക് ക്യാരി ഉണ്ടെങ്കിൽ ആ ക്യാരിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇഗ്നോർ ചെയ്യുന്നു വൺസ് സബ്ട്രാക്ഷൻ യൂസ് വൺസ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ ആ ക്യാരി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു സബ്ട്രാക്ഷൻ യൂസിങ് ടൂസ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ ആ ക്യാരിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു